സ്വാഗതം ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജി ടി സാൻ ആൻഡ്രിയാസിൻ്റെ ഒരു മോഡൽ. ജി ടി സാൻ ആൻഡ്രിയാസ് നമ്മളിന്ന് മോഡ് ചെയ്യാനായിട്ട് പോകുന്നത് BMW കാറാണ്. അപ്പോൾ നമ്മൾ കുറേ കാർസിൻ്റെ പാക്കൊക്കെ ചെയ്ത് അതിൽ കുറേ BMW കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു കാർ ഇതുവരെ മോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കുറേ കാലം മുമ്പുള്ളൊരു എഡിഷനാണ്. അപ്പം ഇതൊന്ന് മോഡിഫൈഡ് ചെയ്ത് കണ്ട് അടിപൊളിയാക്കി ഇറക്കിയതാണ്. പിന്നെ ഈ ഒരു മോഡ് നിങ്ങൾക്ക് ജി ടി സാൻ ആൻഡ്രിയാസിൽ ഒറിജിനൽ വെർഷനിൽ ലൈറ്റ് വെർഷനിൽ കളിക്കാവുന്നതാണ്. പക്ഷേ ഒറിജിനൽ വെർഷനിൽ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ആ ട്രിക്ക് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വേറെ വീഡിയോ ചെയ്യാം, ഇതിൽ എങ്ങനെയാണ് GT IMG2 കിട്ടുന്നുള്ളൊരു വേറെ വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കുന്നത് ലൈറ്റ് വെർഷനിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ലൈറ്റ് വെർഷൻ ഞാൻ കളിക്കുന്ന ഈ ലൈറ്റ് വെർഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലി DFF ആയിട്ടാണ് ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡിൻ്റെ ഫയൽ എന്ന് പറയുന്നത് ഓൺലി DFF ആണ്. അപ്പോൾ ഓൺലി DFF പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലും അതിൽ പിന്നെ നമ്മളെ ചാനൽ 10K ആവാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഡ്രോപ്പ് ഇറ്റ്. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യണം. സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് കാണാൻ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ, അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ ഹോം പേജിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ക്രോമിലേക്ക് തന്നെ വന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് ടാപ്പ് ടു റിവ്യൂ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാം. അതിന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾ ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ZRCO എന്നുള്ളൊരു ആപ്പ് ബ്ലാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഇൻറ്റേണൽ സ്റ്റോറേജിൽ എല്ലാ ഫോൾഡേഴ്സ് ആ ഒരു ആപ്പിൽ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ഉള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ നിങ്ങൾക്ക് തുടങ്ങണം. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നിട്ട് എക്സ്ട്രാക്ട് ഹെയർ എന്നുള്ള രണ്ടാമതുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്ന പോലെ BY ZR ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഓർത്ത് കൊടുക്കുക. അപ്പോൾ അതേമാതിരി എക്സ്ട്രാക്ട് ആവുന്നതായിരിക്കും. എക്സ്ട്രാക്ട് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു DFF ഫോൾഡർ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ GT IMG2 എന്നുള്ളൊരു ആപ്പ് പ്ലാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിട്ട് ലഭിക്കുക. അവിടെ സെൻറ്ററിലായി കണ്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, ഓപ്പൺ IMG എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേമാതിരി നിങ്ങളെ ഇൻറ്റേണൽ സ്റ്റോറേജിൽ എല്ലാ ഫോൾഡേഴ്സ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾ ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക. com.rockstar.gts എന്നുള്ള നമ്മുടെ GT സാൻ ആൻഡ്രിയാസിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫയൽസ് ഓപ്പൺ ചെയ്യുക, TXDB ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡർ കൂടി ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അവിടെ കാണാം GTA 3.IMG എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണാം. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേമാതിരി ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അവിടെ നിങ്ങൾ ആ മുകളിലുള്ള ആ 3 ഡോട്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ രണ്ടാമതായി കണ്ട ഒരു ഓപ്ഷൻ കാണാം, ആഡ് ഫയൽസ് ടു റീപ്ലേസ് എന്നുള്ള. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ വന്ന ഒരു ഇൻ്റർഫേസ്, അത് നിങ്ങളുടെ ഫോൾഡേഴ്സ് ഒന്നും കൂടി ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ നേരത്തെ എക്സ്റ്റാക്ട് ചെയ്ത ആ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും DFF ഫോൾഡർ, അത് കിട്ടുന്നതായിരിക്കും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം പ്രോസസ്സിങ് ആവുന്നതായിരിക്കും. പ്രോസസ്സിങ് ഫുൾ ആവുന്നതായിരുന്നു, വെയിറ്റ് ചെയ്യുക. പ്രോസസ്സിങ് ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ മുകളിലായാലും ആ 3 ഡോട്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാം റീബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേമാതിരി റീബിൽഡ് ആവുന്നതായിരിക്കും. റീബിൽഡ് 100% ഫുൾ ആവുന്നതായിരുന്നു, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ GTA San Andreas ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ക്ലിയോ മോഡ് ഓപ്പൺ ചെയ്യുക. ക്ലിയോ മോഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ നടുവിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ക്ലിയോ മോഡ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ കാർ സ്പോൺ എന്ന് പറഞ്ഞ ഒരു ക്ലിയോ ഷീറ്റ് കാണാം, അതെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി കാറുകളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ആ ഒരു BMW സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് മെനി കാണാം. സൈനിങ് ഔട്ട്.